നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിൻ്റെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാലിൻ്റെ മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രമാണ് ആദ്യമായി തിയേറ്ററുകളിലെത്താൻ പോകുന്നത്. തിയേറ്റർ ഓപ്പണായാൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും ഇറക്കി ബ്രഹ്മാണ്ടമായുള്ള റിലീസിനായാണ് അണിയറയിൽ ഒരുക്കം നടക്കുന്നത്. ആശീർവാദ് സിനിമാസ്, മൂൺഷൂട്ട് എൻ്റർടൈൻമെൻറ്റ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നിവയുടെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ, സന്തോഷ് ടി കുരുവിള, റോയ് സി ജെ എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത്. മഞ്ജു വാര്യർ, കീർത്തി സുരേഷ്, സുനിൽ ഷെട്ടി, അർജുൻ സർജ, പ്രഭു, മുകേഷ്, സിദ്ദിഖ് തുടങ്ങിയ വൻ താരനിരയും ഇതിലാണ് നിൽക്കുന്നു. മലയാളത്തിൻ്റെ റെക്കോർഡായ 100 കോടി ബഡ്ജറ്റിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. പൂർണ്ണമായും ചൈനീസ് ഭാഷയിൽ ഇറങ്ങുന്ന ആദ്യ മലയാള ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും ചിത്രം റിലീസിനെത്തും. ദൃശ്യം 2 ശേഷം മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന അടുത്ത ചിത്രമാണ് റാം. തമിഴ് നടി തൃഷയാണ് ഇതിൽ നായികയെ എത്തുന്നത്. ചിത്രത്തിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നതും ജിത്തു ജോസഫ് തന്നെ. രമേഷ് പി പിള്ളൈ, സുധൻ എസ് പിള്ളൈ, ഗണേഷ് വി പിള്ളൈ എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിക്കുന്നത്. ഇന്ദ്രജിത്ത് സുകുമാരൻ, ആദിൽ ഹുസൈൻ, ദുർഗാകൃഷ്ണ, സായികുമാർ, സിദ്ദിഖ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു ശ്യാമാണ്. ഷൂട്ടിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം 2022 റിലീസിനെത്തുക. മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ ഒരുക്കുന്ന ചിത്രമാണ് ആറാട്ട്. ഇതിൻ്റെ കഥയൊരുക്കിയിരിക്കുന്നത് ഉദയകൃഷ്ണയാണ്. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്നാണ് ശരിക്കുള്ള പേര്. തമിഴ് നടി ശ്രദ്ധ ശ്രീനാഥാണ് ഇതിൽ നായികയായി എത്തുന്നത്. രാമചന്ദ്ര രാജു, നെടുമുടി വേണു, സിദ്ദിഖ്, പ്രഭാകർ, വിജയരാഘവൻ, സായികുമാർ, ഇന്ദ്രൻസ്, മാളവിക മേനോൻ, സ്വാസിക, രചന നാരായണൻകുട്ടി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. പാലക്കാടുള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ ചിത്രം പറയുന്നത്. ആക്ഷനും കോമഡിക്കും എല്ലാം പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്നു. തിയേറ്റർ റിലീസിന് പ്ലാൻ ചെയ്തൊരുങ്ങുന്ന ചിത്രം 2022 ആദ്യത്തിലാണ് തിയേറ്ററുകളിലെത്തുക. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ് ബറോസ്, നിധി കാക്കുന്ന ഭൂതം. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒരുക്കിയിരിക്കുന്നത് ജിജോ പുന്നോസ് ആണ്. ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമാസ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ആൻ്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും പ്രധാന വേഷത്തിലെത്തുന്നു. ഷെയ്ല മക്കാഫ്രെ, സാറ വേഗ, റാഫേൽ അമാർഗോ തുടങ്ങിയ വിദേശ താരങ്ങളും ഇതിലാണ് നിൽക്കുന്നു. പ്രശസ്ത ഛായാഗ്രാഹകൻ സന്തോഷ് ശിവനാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കൊച്ചി, ഗോവ, ഡെറാഡൂൺ, പോർച്ചുഗൽ എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഏകദേശം 2022 ലാസ്റ്റോടുകൂടിയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായി വരുന്ന ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും അഭിനയിക്കുന്നു. പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം പൂർത്തിയായ ചിത്രം 2023 റിലീസിന് തയ്യാറാവുക. ഈ വർഷം ലാസ്റ്റോടുകൂടിയാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. എന്തായാലും കാത്തിരിക്കാം, പൃഥ്വിരാജും മോഹൻലാലും തമ്മിലുള്ള ഒരു ബിഗ് കോംബോയ്ക്കായി. റാമിന് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണ് 12th മാൻ. ആൻ്റണി പെരുമ്പാവൂർ തന്നെയാണ് ഈ ചിത്രവും നിർമ്മിക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ബിബിൻ മാളിയേക്കൽ, എൻ ശ്രീജിത്ത് എന്നിവർ എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് ബ്രോഡാഡി. മോഹൻലാൽ തന്നെയാണ് ഈ ചിത്രത്തിലും നായകനായി എത്തുന്നത്. പൃഥ്വിരാജ്, കല്യാണി പ്രിയദർശൻ, മീന, ലാലു അലക്സ്, മുരളി ഗോപി, കനിഹ, സൗബിൻ ഷാഹിർ എന്നിവരും ഈ ചിത്രത്തിലാണ് നിൽക്കുന്നു. ആൻ്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. എമ്പുരാന് മുൻപായാണ് ബ്രോഡാഡി തിയേറ്ററുകളിലെത്തുക. മരയ്ക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് ദി ബോക്സർ. മോഹൻലാൽ ബോക്സിംഗ് പരിശീലിക്കുന്ന ചിത്രങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ബോക്സിംഗ് പരിശീലകനായാണ് മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുക. ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങാൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് വയനാടൻ തമ്പാൻ. ടോമിച്ചൻ മുളകുപാട് നിർമ്മിക്കുന്ന ചിത്രത്തിന് കഥ ഒരുക്കുന്നത് ഉദയകൃഷ്ണയാണ്. ആക്ഷന് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലായി അറിയാം. 1000 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന MT വാസുദേവൻ നായരുടെ മോഹൻലാൽ ചിത്രം 2nd മൂഴം, അതുപോലെ അമ്മ താരസംഘടനയുടെ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങി വമ്പൻ താരനിരകൾ അണിനിരക്കുന്ന ചിത്രം എന്നിവയെല്ലാം വരാനിരിക്കുന്ന ചിത്രങ്ങളാണ്.
ഒരുപാട് ചിത്രങ്ങൾ മോഹൻലാലിൻ്റെതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എങ്കിലും ശരിക്കും ഉറപ്പായ ചിത്രങ്ങൾ ഇവ മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.